ഫ്രഞ്ച് ഹാരൻ്റെ ഇംഗ്ലീഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ നിർമ്മിച്ചിട്ടുണ്ട്. ഈയിടെ 24 ന്യൂസിലൊക്കെ വന്ന് വൈറലായ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മളും ഒന്ന് പോയി കാണുകയാണ്. ഇവിടുന്ന് കഷ്ടിച്ചൊരു 200 മീറ്റർ വരെ അകലമുള്ളൂ. ഇവിടെ നടന്നാണ് പോകുന്നത്. ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. നമ്മളെ വീട്ടിൻ്റെ അറ്റമായിട്ട് ഒരു പ്ലൈവുഡ് ഫാക്ടറി കൂടെ ഉണ്ട്. അന്ന് കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. കണ്ട ഈ റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ആ പ്ലൈവുഡ് ഫാക്ടറി. ഇനി നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മളെ പ്ലൈവുഡ് ഫാക്ടറി. അൽഫാസ് എന്നാണ് എൻ്റെ പേര്. നമുക്ക് എൻ്റെ മുമ്പിൽ കൂടെ വീണ്ടും നടന്ന് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമുക്ക് പയ്യനെ നടന്ന് നടന്ന് പോവാം. അധികം കടകളൊന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണിത്. ഇതിലെ കൂടെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ചേട്ടനൊക്കെ വൈകുന്നേരം ഇതുവരെ നടക്കാറൊക്കെ ഉണ്ട്. അപ്പലിൻ്റെ വാങ്ങിക്കാനാണ് മെയിൻ ആയിട്ട് ഇതുവരെ പോണത്. കല്യാണി ഡാൻസ് ഒക്കെ കളിച്ചു പോവുകയാണ്. കണ്ടോ അവളെ ഡാൻസ് പുതിയത്. ഈ കണ്ണിയാണ് നമ്മളെ അയ്യപ്പൻ ക്ഷേത്രം. റോഡിൻ്റെ വലുത് വശത്ത് ചെറുതായിട്ട് കാണുന്നുണ്ടോ? അവിടെയൊക്കെയാണ് നമ്മൾ ഇപ്പം പോവാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു വളവ് കഴിഞ്ഞാൽ മതി, അവിടെ എത്തും. വെറും 2 മിനിറ്റ് മതി ചേട്ടാ. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ സമീപത്തുള്ള കുറച്ച് ആളുകൾ ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. മണ്ഡലകാലത്തിനാണ് ഇത് നിർമ്മിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിന്നാണ് ശബരിമലയിൽ കെട്ടും കെട്ടി പോണത്. ഇവിടെ നിന്ന് ഒരു വലിയ സംഘം ആൾക്കാർ ശബരിമലയിലേക്ക് കെട്ടും കെട്ടി പോകുന്നുണ്ട്. 10-12 ആട്ടോറിക്ഷയും പെട്ടി ആട്ടോകളും കുറച്ച് ബൈക്കുകളും ഒക്കെ ആയിട്ട് വലിയൊരു സംഘം ഘോഷയാത്രയും ഒക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോകളും ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മളിന്ന് കാണാൻ വന്ന ശബരിമലയുടെ തന്നെ അതേപോലത്തെ മിനിയേച്ചർ രൂപം. കൊടിമരവും ആ 18-ാം പടിയും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ശബരിമല പോകുന്നത് പോലെ തന്നെ അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പകലെടുത്ത വീഡിയോ ആണ്. രാത്രിയാവുമ്പോൾ അവിടെ നിറയെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നമ്മൾ രാത്രിയും കൂടെ അവിടെ പോയിട്ടുണ്ട്. രാത്രിയാവുമ്പോൾ അവിടെയൊക്കെ വിളക്ക് കത്തിച്ച് വെക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. പല നിറത്തിലുള്ള ലൈറ്റുകളൊക്കെ അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പച്ച, ഓറഞ്ചും ചുമപ്പും എല്ലാം ലൈറ്റും അവിടെ കത്തിച്ചിട്ടിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ലൈറ്റൊക്കെ കെട്ടിത്തൂക്കിയിടുന്നത് ഉത്സവ സമയങ്ങളിലാണ്. കൊറോണയൊക്കെ വന്നതിന് ശേഷം ഉത്സവങ്ങളും ഇല്ല, ലൈറ്റുകളും ഇല്ല. എന്തായാലും ഇതൊക്കെ കാണുന്നത് തന്നെ മനസ്സിന് നല്ല സന്തോഷമാണ്. ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് ഘോഷയാത്രയൊക്കെ ആയി പോയതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണണേ. ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരുന്നതിൻ്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കാണാൻ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആണ് അത്. വളരെ കൊച്ചു കുട്ടികൾ വരെ അതിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതും പാട്ടും കൂത്തും എല്ലാം ഉണ്ടതിൽ. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടന്നിട്ട് എത്ര നാളായി ഫ്രണ്ട്സ്. നിങ്ങൾക്കതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടോ? നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവമൊക്കെ വരുമ്പം നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ? വഴി നീളെ ഈ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണ്. എന്ത് രസമാണ്! ആ താഴെ നിറയെ കുത്തുകളൊക്കെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോഴത്തേക്കും ആ ആൾക്കാരെല്ലാം കൂടെ കൂടി ചേർന്ന് അതിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കും. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം, അതൊന്നും പറഞ്ഞറിയിക്കാനേ വയ്യ. നോക്കിക്കേ, ഈ വഴി നിറയെ നല്ല വെട്ടങ്ങൾ ഇങ്ങനെ കൊളുത്തി കൊളുത്തി ഇട്ടേക്കുന്നതാണ്. എന്ത് ഭംഗിയാണ്!
ഞാനും കല്യാണിയും ഇതൊക്കെ കൊണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓടി നടക്കുമായിരുന്നു. അധികം വണ്ടികളൊന്നും വരുന്ന ഒരു വഴിയല്ലത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നടക്കാൻ പറ്റി. ഇപ്പോൾ തന്നെ ഇവിടെ ദീപാരാധനയുടെ സമയമായെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ കമ്പി വിളക്ക് കത്തിക്കാൻ തുടങ്ങി, ആളുകൾ കമ്പി വിളക്കിലേക്ക് വിളക്ക് കൊളുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ് ഇവിടെ വിളക്ക് കൊളുത്തുന്നത്, അവർക്കത് നല്ലൊരു സന്തോഷമാണ്. എല്ലാ വിളക്കുകളും കത്തിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. രാത്രിയിലുള്ള അവിടുത്തെ മനോഹരമായ കാഴ്ചയാണിത്. പല പല നിറങ്ങളുള്ള ലൈറ്റൊക്കെ ഇട്ട് നല്ല പോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിൻ്റെ അതേപോലെ തന്നെ നിർമ്മിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രി അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിയേ ഫ്രണ്ട്സ്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽസ് നല്ല ഭംഗിയില്ലേ? ആകെ ഒരു ഉത്സവത്തിൻ്റെ അതേ പ്രതീതിയാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ശബരിമലയിൽ നിന്നും മടങ്ങി വരുന്ന അവരുടെ ഘോഷയാത്രയുടെ കുറച്ച് വീഡിയോ കാണാം. ഇന്ന് വന്ന് നല്ല
Oh, my God.